കണ്ണൂർ ഇരട്ടിപ്പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. സുഹൃത്തിന്റെ വീട്ടിൽ ബിരുദിനെത്തിയ സഹപാഠികളാണ് മരിച്ചത്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ ഷഹർബാനയും സൂര്യയും ചൊവ്വാഴ്ച വൈകിട്ടാണ് ഒഴുക്കിൽപ്പെട്ടത്. വിവരങ്ങളുമായി ശ്രാവൺ കൃഷ്ണയുണ്ട്. ശ്രാവൺ, രണ്ടു ദിവസം നീണ്ടുനിന്ന രക്ഷാദൌത്യം പക്ഷേ അത് ഫലം കാണുന്നില്ല. രണ്ടുപേരും മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ അമീന, ഉറ്റവരുടെ കാത്തിരിപ്പ് വെറുതെ ഇരിക്കുകയാണ്. ഷെർബാനയുടെയും സൂര്യയുടെയും മൃതദേഹങ്ങളാണ് ഇരട്ടിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് പൂവത്തെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇരുവരും എത്തിയത്. പുഴക്കരയിൽ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം പുഴയിൽ ഇറങ്ങിയപ്പോഴാണ് രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടത്. രണ്ട് കൂട്ടുകാരികളും രണ്ടു ദിവസം തിരഞ്ഞെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ ഇന്ന് രാവിലെയും തിരഞ്ഞപ്പോഴാണ് ഷെർബാനയുടെ മൃതദേഹം ആദ്യം കിട്ടിയത്. കാണാതായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 300 മീറ്ററോളം അകലെയാണ് ഷെർബാനയുടെ മൃതദേഹം കണ്ടത്. 28-കാരിയായ ഷെർബാന എടയന്നൂർ സ്വദേശിയാണ്. ഉച്ചയോടെ അതിന് തൊട്ടടുത്ത് തന്നെ സൂര്യയുടെ മൃതദേഹവും കിട്ടി. 21-കാരിയായ സൂര്യ അഞ്ചരക്കണ്ടി സ്വദേശിയാണ്. ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിൽ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. സെമസ്റ്റർ പരീക്ഷയെല്ലാം കഴിഞ്ഞ ശേഷം കൂട്ടുകാരി ജസീലയുടെ പൂവത്തെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇവർക്ക് ദുരന്തമായി മാറിയത്. വലിയ അടിയൊഴുക്കും ചുഴികളുമുള്ള സ്ഥലമായതിനാൽ തെരച്ചിലും ഫയർഫോഴ്സിലും നാട്ടുകാർക്കും ഇവിടെ ദുഷ്കരവുമായിരുന്നു. അമീന. ശ്രാവൺ.